പൊതിഞ്ഞെടുക്കലാം. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. ചാമയിൽ കൊണ്ടുള്ള ഒരു ഉപ്പുമാവ്, വളരെ ഹെൽത്തിയാണിത്. ഡയറ്റ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ PCOD പ്രോബ്ലം ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ലിറ്റിൽ മില്ലറ്റ് ഉപ്പുമാവ്. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാമയരി എടുത്തിട്ടുണ്ട്. ഇതാണ് ചാമയരി, വളരെ ചെറുതാണ്. ഇതിന് ലിറ്റിൽ മില്ലറ്റ് എന്നും പറയും. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് ഇത്. അതേപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണിത്. ഒരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. ഈ PCOD ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഇതിൻ്റെ ഉപ്പുമാവാണെങ്കിലും ദോശയാണെങ്കിലും. അപ്പം ഇന്ന് ഞാൻ ചാമേരിയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഈ ചാമേരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പം ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ. 3-4 വട്ടമെങ്കിലും നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഞെരടി കഴുകണം. ഇതിൽ നല്ല പൊടിയും പൊട്ടൊക്കെ ഉണ്ടാവും. നന്നായിട്ട് കഴുകി ഇപ്പം ഇതേപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയുക. അപ്പം ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങാം. സാധാരണ നമ്മൾ ഉപ്പുമാവിനെടുക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, സവാള. ഇപ്പം സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ് ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചേർക്കുന്നതുകൊണ്ടാണ് അതിലേക്ക് ക്യാരറ്റ് ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ തേങ്ങ ഒഴിവാക്കിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ ഇനിയും നല്ല ഹെൽത്തി ആയിരിക്കും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവാൻ നിൽക്കേണ്ട, ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചാമയരി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചാമയരി നന്നായിട്ട് ഇതിലൊന്ന് വറുത്തെടുക്കാം. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കരുത്. ഇത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പുമാവ് നല്ല കുഴഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇതൊരു 6-7 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇതേപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയതിന് ശേഷം ഇനി പച്ചവെള്ളം ഒഴിക്കരുത്, ഈ ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ചാമേരിക്ക് അനുസരിച്ചുള്ള വെള്ളം എടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് ഈ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തേങ്ങ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പം ഇതിന് പകരം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റോ ബീൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ശരിക്കും ഞാൻ 3/4 കപ്പ് ചാമയരിക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചാമയരിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇത് വേവ് കുറച്ച് അധികം ഉള്ളതാണ്. ഇപ്പം ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ ഉപ്പുമാവ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പോൾ കുറച്ച് വേവ് കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോഴും കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തോളൂ. അപ്പോൾ 1 കപ്പിന് 2.5 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തില്ലെങ്കിലും നിങ്ങൾ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതേപോലെ തന്നെ ഞാൻ 3/4 കപ്പാണ് എടുത്തിട്ടിരിക്കുന്നത്. പക്ഷേ നല്ലതുപോലെ വെന്ത് വന്നപ്പോൾ നല്ലതുപോലെ ഏറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള
ചാമ അരികൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഡയറ്റ് ചെയ്യുന്നവരും അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.